day, so stand up and shout. G-G-O, you've got to play to win. G-G-O, let the games begin. You and your team keep getting better. You're good alone, but better together. G-G-O, you've got to play to win. G-G-O, football. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഐസക് ജിജിഒ ഫുട്ബോൾ കളിച്ചിട്ടേയില്ല. തികച്ചും യാദൃശ്യമായിട്ടാണ് അവന്റെ അച്ഛൻ അയച്ച ജിജിഒ ഫുട്ബോൾ പ്ലെയർ അവന്റെ കയ്യിൽ കിട്ടിയത്. ആർക്കും അറിയാത്ത ഇതിലെ ഫുട്ബോളേഴ്സിന്റെ എബിലിറ്റീസ് കണ്ടുപിടിക്കാനാണ് അവൻ ഇതിലേക്ക് ഇറങ്ങിയത്. എല്ലാവർക്കും ഇതൊരു ആശ്ചര്യം തന്നെയായിരുന്നു. ഈ പ്ലെയറിന് വളരെയധികം സ്പീഡും ഷൂട്ടിംഗ് സ്കിൽസും ഉണ്ടായിരുന്നു, ഒരു ആവറേജ് പ്ലെയറിനെക്കാളും കൂടുതൽ. മിത്ത് എന്ന് പറയുന്ന ഈ വ്യത്യസ്ത പ്ലെയറിന്റെ സത്യാവസ്ഥ എന്താണ്? Episode 2, Responsibility. Ball evada poi? നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? വേഗം കളി തുടങ്ങാവ. ഹായ്, ഞാനാണ് ടൈറ്റൺ. ഈ ടീമിന്റെ ഫോൾ ബാക്ക് ആണ്. ഗോളിയുടെ പേര് സ്റ്റോൺ എന്നാണ്. അത് ഫ്രോസ് മിഡ്ഫീൽഡർ. ഇത് നമ്മുടെ വിന്നർ സാറ്റലൈറ്റ് ആണ്. എന്റെ പേര് മിത്ത് എന്നാണ്. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അതെ മിത്ത്, എനിക്കും സന്തോഷമുണ്ട്. അവരുടെ ടീമിലെ നമ്പർ 10-നെ സൂക്ഷിക്കണം. അവൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇത്രയും ഫാസ്റ്റ് ആണല്ലോ. ആ പറഞ്ഞ ശരിയാ. ആ കിക്ക് വളരെ നന്നായിരുന്നു, പക്ഷെ ആംഗിൾ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. ഏത് ആംഗിൾ ആയാലും ഞാൻ സ്കോർ ചെയ്യാനെ നോക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് സമയമെടുത്ത് ബെസ്റ്റ് ആംഗിൾ നോക്കി അടിക്കാറുള്ളൂ. ഇതെന്താ മിത്ത് ഇങ്ങനെ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഗോൾ അടിക്കാൻ നോക്കാതെ വെറുതെ ബോൾ തട്ടിക്കൊണ്ട് ഓടുക. ഓക്കെ മിത്ത്, നമ്മുടെ സ്കോർ 4-4 ആണ്, പിന്നെ സമയമൊന്നുമില്ല. പെട്ടെന്ന് നീ ഇപ്പൊ സ്കോർ ചെയ്യണം. റിലാക്സ്, എനിക്ക് എന്റെ ടീംമേറ്റ്സിനെ അറിയാം. അവർ ബോൾ എന്റെ അടുത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെ തന്നെ ടൈറ്റൻ, അടിപൊളി. ബോൾ കൈക്കലാക്കാൻ നോക്ക്. നിനക്ക് പറ്റിയില്ലെങ്കിൽ മിത്തിന് ബോള് പാസ് ചെയ്യ് സാറ്റലൈറ്റ്. പെട്ടെന്ന് ഗോൾ അടിക്കും മിത്. താൻ തോറ്റു, പക്ഷെ ധൃതി ഒന്നുമില്ല. നീ എനിക്കൊരു പുതിയ പ്ലെയറിനെ വാങ്ങിച്ചെന്നാ മതി. ഞാൻ നിങ്ങൾക്ക് ഒന്നും മേടിച്ചില്ല. എന്ത് വേണമെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞു, ഞാനിവിടുന്ന് പോകാൻ പോവാ. ഏയ്, ആരാ ഇത് ചെയ്തത്? മര്യാദയ്ക്ക് നീ പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്ക്. ശരി ശരി, ഞാൻ ചെയ്യാം. കണ്ടതുവരെ മതിയായി എനിക്ക്. വാ പോകാം.
ജിജിഒ ഫുട്ബോളേഴ്സ് ഇപ്പോഴും അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. അവസാനം അവർ വിജയം കൈയടക്കുമ്പോൾ അവർ ലോക പ്രശസ്തരാകും. ഞാൻ പറയുന്നത് എപ്പോഴും ഓർക്കണം മോനെ. എന്റെ അച്ഛൻ കേമനാ. ശരി മോനെ, ഇപ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ ഇത് ശരിയാക്കി തരാം. ശ്രദ്ധിച്ചു നോക്കൂ, അടുത്ത പ്രാവശ്യം നീ വേണം ചെയ്യാൻ. ജിജിഒ ഫുട്ബോൾ മാർക്കറ്റിൽ വന്ന് 3 മാസമായതേ ഉള്ളൂ. ഈ ഉന്മേഷം ചൈനയിൽ മാത്രമല്ല, ഇംഗ്ലണ്ട്, ബ്രസീൽ, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, പിന്നെ ലോകത്തുള്ള 100 കൺട്രീസ് എങ്കിലും കാണും. ഈ വേൾഡിലുള്ള എല്ലാ കോണ്ടിനെന്റ്സിലും ജിജിഒ ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാനുള്ള വേല തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കിക്കോ കൂട്ടുകാരെ, ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സ്പോട്ട് ആയിട്ട് മാറിയിരിക്കും. അച്ഛനൊരു അതിശയം തന്നെയാ. അച്ഛൻ കണ്ടുപിടിച്ച ജിജിഒ ഫുട്ബോൾ ഇപ്പൊ വേൾഡ് മുഴുവനും കളിച്ചോണ്ടിരിക്കുകയാണ്. മോനെ, ജർമ്മനിയിലുള്ള ജിജിഒ ഫുട്ബോൾ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ എനിക്ക് പോണം. അപ്പൊ പോയിട്ട് എപ്പോഴാ വരിക? ക്രിസ്മസിന് മുമ്പ്. ഹലോ. ആ അച്ഛാ, എനിക്ക് ക്രിസ്മസിന് വീട്ടിൽ വരാൻ പറ്റില്ല. ഓക്കെ, ശരി. അപ്പോ ഇങ്ങോട്ട് വന്നേ. ഹേ, ഞങ്ങള് വലിയൊരു തീരുമാനം അവിടെ എടുത്തോണ്ടിരിക്കുക. ഞങ്ങള് ജിജിഒ നാഷണൽ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്നു. അതെ, പക്ഷെ ഏറെ പ്രയാസമുള്ള കാര്യാ. ഇവിടെ ഒരു 32 ജിജിഒ ഫുട്ബോൾ ലെജൻഡ്സ് ഉണ്ട്. നാഷണൽ ടൂർണമെന്റിൽ ഫൈനൽസിലെത്താൻ നമുക്ക് റീജിയണൽസ് ക്വാളിഫൈ ചെയ്യണം. പക്ഷെ ഓരോ റീജിയണിൽ നിന്നും ഒരു ടീം മാത്രമേ ഫൈനൽസിന് വേണ്ടി ക്വാളിഫൈ ആവാൻ പറ്റൂ. നമുക്ക് ഇനി റീജിയണൽ മാത്രം ജയിച്ചാൽ മതി, എന്നാലേ ടൂർണമെന്റിൽ കളിക്കാൻ അവസരം കിട്ടുള്ളൂ. അതെ, ശരിയാ. ഈ ഓരോ റീജിയണിലും ചാലഞ്ച് സിസ്റ്റം ഉണ്ട്. അതിനർത്ഥം അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ടീമാ ക്വാളിഫൈ ആവുന്നത്. റീജിയണൽ ചാലഞ്ച് 3 ദിവസത്തിനുള്ളിൽ തീരും. നമുക്ക് പങ്കെടുത്തേ പറ്റൂ. നിങ്ങൾക്ക് ടൂർണമെന്റിന് പോകാനുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലായി. പക്ഷെ കാറ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്, അത് പറയ്. കാരണം കോൾ എന്നെ നിങ്ങളുടെ ടീമിന്റെ മാനേജർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അല്ല, നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ ഇതുവരെ ശരിയായ ഒരു മാച്ച് കളിച്ചിട്ടില്ല, അതും ഒരു ടീം മാനേജർ ഇല്ലാതെ. സ്മാർട്ട് മാത്രമല്ല, ഞാൻ കാണാനും നല്ല സുന്ദരിയാ. നിങ്ങൾക്ക് ജയിക്കാനാവില്ലെന്ന് തോന്നുന്നു, അതാണ് സത്യം. ഏയ്, അവളെ ഇൻചാർജറായിട്ട് മാത്രം വെക്കാനാ തീരുമാനം. അല്ല, ഇവക്ക് നല്ല ദേഷ്യവും വാശിയൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാ ഇവള് നോക്കിക്കൊള്ളൂന്നേ. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ, നിങ്ങൾക്ക് സമ്മതല്ലേ? ഞങ്ങൾക്ക് സമ്മതാ. എന്നാ ശരി, ഞാനും ഇതിന് സമ്മതിക്കുന്നു. ഓക്കേ, എന്നാ വേഗം വാ, നമുക്ക് ഇന്ന് സൈൻ ചെയ്യാം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, കളിക്കാൻ താല്പര്യമില്ല. നീ ഞങ്ങളുടെ കൂടെ കളിച്ചേ പറ്റൂ. നീയും മിത്തില്ലാണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. നീയും ഞാനും മിത്തും സാറ്റലൈറ്റും ഡബിൾ ഓഫൻസിൽ ഉണ്ടെങ്കിലേ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നാഷണൽസ് ജയിക്കാം. അതിനുശേഷം ജിജിഒ വേൾഡ് ടൂർണമെന്റിൽ പോയാൽ വേൾഡ് ചാമ്പ്യൻ ആകാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ചേ. അപ്പൊ നമുക്ക് വേൾഡ് ചാമ്പ്യൻസ് ആകാൻ പറ്റുമോ? അതെന്തൊരു ചോദ്യമാ നീ ചോദിച്ചത്. ഐസക് ഉണ്ടെങ്കിൽ തീർച്ചയായും പോവാലോ. ഞാൻ കളിക്കാറില്ല, ഒരുപാട് വർഷമായി. ഞാൻ ഇന്നലെ മിത്തിനെ കണ്ടപ്പോ അവനെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ടീമിൽ പങ്കെടുത്തത് എന്ന് കരുതി എനിക്ക് കളിക്കണമെന്നില്ല. അതെ, ഞാൻ നിന്നോട് ചോദിക്കായിരിക്കായിരുന്നു, നിന്റെ അച്ഛൻ എന്തിനാ മിത്തിനെ നിന്റെ അടുത്തേക്ക് അയച്ചത്? മിത്താണോ അദ്ദേഹത്തിന്റെ പുതിയ ഡിസൈൻ? അവനുമായുള്ള ഡീൽ എന്താണ്? അച്ഛൻ എനിക്കല്ല തന്നത്, അങ്കിൾ പോളിനാ കൊടുത്തത്.
അങ്കിൾ പോളിന്റെ അടുത്താണ് നിന്റെ അച്ഛൻ പറഞ്ഞയച്ചെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ജി ജിയോ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കളിക്കില്ല, അതുകൊണ്ടാ ട്രൈ ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വന്നത്. ആർക്കാ അയച്ചു കൊടുത്തെന്നൊന്നും എനിക്കറിയണ്ട. മിത്ത് നല്ല മിടുക്കനാ, നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാല്ലേ. എനിക്ക് അപ്പോഴേ അറിയാം അവൻ നമ്മളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അവന്റെ അച്ഛൻ ജിജിയു സ്പോർട്ടിന്റെ ഒറിജിനൽ ആർക്കിടെക്ട് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഐസക് കളിക്കാത്ത. ഹേ ഷോൺ, അവൻ കളിക്കുമ്പോ നിന്റെ കൂട്ടം ഒന്നല്ലോ കളിക്കുന്നത്? അതെ, അവനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഓൺലൈനിൽ വായിച്ചു. അവന്റെ പേര് ഐസക് എന്നാണ്. കോൾമന്റെ ഒറ്റ മോനാണ്. കോലം അദ്ദേഹമല്ലേ ഈ ഗെയിം ഡിസൈൻ ചെയ്തത്? അതെ അതെ, അവൻ തന്നെ. അപ്പൊ ഐസക് വളരെ നല്ല കളിക്കാരനായിരിക്കും അല്ലേ? അതെ, പക്ഷേ അവൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ജി ജിയോ ഫുട്ബോൾ കളിച്ചിട്ടില്ല. കളി നിർത്തുന്നതിന് മുമ്പേ അവനായിരുന്നു ബെസ്റ്റ്. അവൻ ഇത്ര നല്ല കളിക്കാരനാണെങ്കിൽ പിന്നെ എന്തിനെ കളി നിർത്തിയത്? അതിനെ കുറിച്ച് കുറെ റൂമേഴ്സ് ഞാൻ ഓൺലൈനിൽ വായിച്ചു, പക്ഷെ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മിത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അവൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആ വീഡിയോ നേരിട്ട് കണ്ടതാണ്. എനിക്കറിയാം മിത്ത് ശരിക്കും മറ്റുള്ള ജി ജി ഒ ഫുട്ബോളേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് കളിക്കുന്നത്. ആ പറഞ്ഞത് നേരാ, അവന്റെ ഷൂട്ടിംഗ് സ്കിൽസും ഡ്രിബ്ലിംഗും ഒക്കെ ഞാൻ ഈ ഗെയിമിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. അതിശയം തന്നെ. പക്ഷേ അത് മാത്രമല്ല കാര്യം, സ്കില്ലിനെക്കാളും വലുതായി മിത്തിനെ സഹായിക്കുന്ന ഒരേ ഒരു ഘടകം അവന്റെ പവറാണ്. അവനെ കണ്ടാൽ അവന്റെ ഉള്ളിൽ ടാലന്റിന്റെ ഒരു വലിയ സ്ഫോടകം തന്നെയുണ്ട്. അത് ഏത് നിമിഷവും പുറത്ത് കൊണ്ടുവരാം. പക്ഷെ ചില സമയം അവന്റെ ടീമിന് തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഉറപ്പാണ് ഐസക് അവന് ആദ്യമായി ഉപയോഗിച്ചത് ഈ കളിക്കായിരിക്കും. എന്നാലും അവന്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ അവൻ തിരിച്ചറിഞ്ഞ് കാണും. പിന്നെന്താ നീ ഇന്നലെ അവരുടെ കൂടെ ചേർന്ന് കളിക്കാഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ല, സമയമാവുമ്പോ അവൻ തന്നെ എന്റെ അടുത്തേക്ക് വരും. ഞാൻ എന്റെ പ്ലെയിൻ ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകണം. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹം. ഞാൻ നിനക്ക് വേണ്ടി വേറൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ടാണത്. റീജിയണൽ ജി ജി ഒ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് നിനക്ക് എന്റെ ഒപ്പം കുറച്ചു ദിവസം കൂടി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഐസക് എന്തായാലും നമ്മളെ ചാലഞ്ച് ചെയ്യാൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും. ആ പ്ലെയർ എങ്ങനെയാ കളിക്കുന്നതെന്ന് എനിക്ക് കാണണം. ഇതാ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ എന്റെ ബേക്കിംഗ് അത്രയ്ക്ക് മോശമാണോ? ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്തത് കഴിച്ചിട്ട് എനിക്ക് 2 ദിവസം വയറിളക്കായിരുന്നു, അത് മറന്നോ? ദൈവവൈദ്യൻ എന്നെ തീറ്റിക്കല്ലേ ആന്റി. മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ഇത് കഴിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി ചമ്മന്തിയാക്കും. എന്ത് ഇത്? ഇതെനിക്ക് വലിയ ഇഷ്ടല്ലേ. എത്ര വേണമെങ്കിലും തന്നോളൂ, ഞാൻ എല്ലാം കഴിക്കാം. വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് ഞാൻ നല്ല രുചിക്കാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാമോ നിനക്ക്? ഇതില് ഞാൻ ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. എരിവ്, പുളി, ഉപ്പ്. കഴിച്ചു നോക്ക് വേഗം. ഇതിൽ ഓരോന്നെടുത്ത് കഴിച്ച് ഇതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് നീ ഒരു പേപ്പറിൽ എഴുതി വെക്കണം, കേട്ടല്ലോ? ശരി, എനിക്ക് അകത്ത് ഒരുപാട് പണിയുണ്ട്, പിന്നെ കാണാം കേട്ടോ. ഞാൻ വിളിച്ചത് നിന്റെ അച്ഛൻ ഇങ്ങോട്ട് ഒരു ബോക്സ് അയച്ചിട്ടുണ്ടെന്ന് പറയാനാ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ? അദ്ദേഹം വിളിച്ചില്ലേ? ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും മെയിൽ അയച്ചോ? അതിന് മെയിൽ അയക്കാൻ ഞാൻ എന്റെ ഇമെയിൽ ഐ ഡി ഒന്നും കൊടുത്തിട്ടില്ല. സംശയം നീ തന്നെ വന്ന് നോക്ക്, അപ്പൊ അറിയാം. അല്ല, എനിക്ക് വരണമെന്നില്ല. ഒന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്താ മതി, ഞാൻ ഇവിടുന്ന് ചെക്ക് ചെയ്തോളാം. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ ഓൺ ചെയ്യാം. ആ, ഒന്ന് വേഗം. ശരി ശരി, നീ ഇങ്ങനെ ബഹളം വെക്കാതെ. ഹാ, ഞാൻ വിചാരിച്ച പോലെ തന്നെ 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഹേ പോൾ, എനിക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. അതായത് നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ പ്രൊഫസർ ജിജിയോന് ജിജിയോ ഫുട്ബോളിനെ പറ്റിയുള്ള റിസർച്ചിൽ സഹായിക്കുകയാണെന്ന്. പ്രൊഫസർ ജിജിയോ കഴിഞ്ഞ മാസം
ഇവിടെ ഒന്ന് കാണാതെ ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹത്തെ ഇതുവരെ കിട്ടിയില്ല. ഇത്രയും മാസങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് GGO ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഇതിലെന്തോ ബന്ധമുണ്ട്. ഇത് പ്രയാസമാണ്. GGO വേൾഡ് ഫുട്ബോൾ അസോസിയേഷന്റെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. ഒരാൾക്കും അതിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. GGO ഫുട്ബോളിന്റെ മെയിൻ ഫ്രെയിമിലേക്ക് കടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെനിക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. ഞാൻ നിനക്കൊരു പുതിയ ഫുട്ബോൾ പ്ലെയറിനെയാണ് അയച്ചു തന്നത്. ഏറ്റവും നല്ല GGO ഫുട്ബോൾ കൺട്രോളറിനെയാണ് എനിക്ക് ആവശ്യം. മിത്തിനെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. എന്നിട്ട് GGO ഫുട്ബോളിന്റെ വേൾഡ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറയണം. GGO ഫുട്ബോളിന്റെ മെയിൻ ഫ്രെയിമിലേക്ക് കടക്കാൻ ആ ഒരൊറ്റ വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. ആരോടും ഈ കാര്യം പറയരുത്. ഐസക് അറിയരുത്. അവന് കളിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അത് സഹിക്കാനുള്ള കഴിവ് അവനില്ല. പോൾ, ടൈറന്റിനെ കുറിച്ച് നീ കേട്ട് കാണുമല്ലോ. അവൻ ഏറ്റവും വലിയ അപകടകാരിയാണ്. ഈ കാര്യം വളരെ രഹസ്യമാണ് പോൾ. എന്തായാലും നീ എന്നെ സഹായിച്ചേ പറ്റൂ. നമ്മൾ കൂട്ടുകാരാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഞാൻ ഈ ലോകത്ത് ആകെ വിശ്വസിക്കുന്നത് നിന്നെ മാത്രമാണ്. അതുകൊണ്ട് ഈ വിവരം ആരോടും പറയരുത്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. യാതൊരു കാരണവച്ചാലും മറ്റാരും ഇത് അറിയരുത്. എന്റെ പണി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിളിച്ചിരിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അച്ഛാ, നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്തെ? അച്ഛന് വിശ്വാസം ഉണ്ടെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ എന്തുകൊണ്ട് എന്നെ വിളിക്കാത്തെ? എന്താ എന്താ നീ എന്നോട് വേഗം വരാൻ പറഞ്ഞു? എനിക്ക് എന്ത് മാത്രം ജോലിയുണ്ടെന്ന് നിനക്ക് അറിഞ്ഞോടെ? ഹായ് പോൾ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ഇപ്പൊ നിന്റെ തീരുമാനം എന്താ? എനിക്ക് അച്ഛനെ സഹായിക്കണം. നിന്റെ അച്ഛൻ തന്നെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റുമെന്ന്. അയാൾക്ക് തോന്നുന്നില്ല ഞാൻ മെച്ചൂർഡ് അല്ല എന്ന വിചാരം. പക്ഷെ ഞാൻ അങ്ങനല്ല. നീ എന്തൊക്കെയായി പറയണത്? ഈ രീതിയിൽ നീ സംസാരിച്ച അതിന്റെ അർത്ഥം നിനക്ക് മെച്ചൂരിറ്റി ഉണ്ടെന്നാണോ? പറ. എനിക്ക് നന്നായിട്ട് എന്റെ അച്ഛനെ സഹായിക്കാൻ പറ്റും. ആദ്യം എനിക്ക് നല്ല GGO ഫുട്ബോൾ സ്കിൽസ് ഉണ്ട്. മിഥുനെ എനിക്ക് വേൾഡ് ടൂർണമെന്റിന് കൊണ്ടുപോവാൻ കഴിയും. മാത്രല്ല, ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ മാത്രമായിരിക്കും. ആദ്യം നീ ആ GGO പ്ലെയറിനെ എനിക്ക് ഇങ്ങോട്ട് തന്നേ. പറ്റില്ല, മിത്ത് എന്റെ സ്വന്തമാണ്. അവനെ ഒരു തെറ്റായ ആളുടെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതെന്റെ സത്യമാണ്. ആ ടൂർണമെന്റിൽ പങ്കെടുത്ത് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആകും. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാ നമ്മൾ ഈ കളിയിലൊക്കെ ജയിക്കും. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐസക്, നീയും വരുന്നോ? ശരി, ഞാൻ കളിക്കാൻ വരാം. അത് അടിപൊളി കാര്യമാണല്ലോ. എന്തുപറ്റി? നീ എന്താ പെട്ടെന്ന് നിന്റെ തീരുമാനം മാറ്റിയേ? എനിക്ക് ഒരാളുടെ അടുത്ത് പ്രൂവ് ചെയ്യണം ഞാൻ ഒരു ബെസ്റ്റ് പ്ലെയർ ആണെന്ന്. GGO ടൂർണമെന്റിൽ പങ്കെടുത്ത് വേൾഡ് ചാമ്പ്യൻ ആകണം. അതാണ് എന്റെ ആഗ്രഹം. അത് നിങ്ങൾ അറിയണ്ട. ഹായ്, എന്റെ പേര് ഐസാക്. ഞാനാണ് മിത്ത്, പൊസിഷൻ ഫോർവേഡ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ പാർട്ട്നേഴ്സ് ആണ്, ശരിയല്ലേ? എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം നിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? മിസ്റ്റർ കോൾമാനാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ മോനാണ്. എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പറയൂ, എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് പറ. ഇല്ല, പക്ഷെ എനിക്ക് നിന്നെ പരിചയമുണ്ട്. നീ എന്താ പറയുന്നത്? മിസ്റ്റർ കോൾമാന്റെ ഡെസ്ക് മുഴുവനും നിന്റെ ഫോട്ടോസ് കുറേ അധികം ഉണ്ട്. അദ്ദേഹം എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. കാരണം നിന്റെ ബർത്ത്ഡേക്ക് പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല എന്നുള്ള വിഷമം. ഓക്കെ മിത്ത്, നീയും ഞാനും ഒറ്റക്കെട്ടായി ഈ ടീമിനെ GGO വേൾഡ് ടൂർണമെന്റിൽ കൊണ്ടുപോകണം. നമ്മൾ രണ്ടുപേരുടെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. തീർച്ചയായും നമുക്ക് അടിച്ചു പൊളിക്കാം. Mm. 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 Mm.
നിങ്ങൾ തന്ന ഡേറ്റ കൺഫേം ചെയ്യും. കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ ജിജിയോ കാർഡ് തിരിച്ചു തരിക. ക്യാറ്റ്, ആ ചാമ്പ്യൻ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് നോക്കിയേ. ഇത് നോക്കാം. ക്യാപ്റ്റൻ ഷോണോ 37 മാച്ച് ജയിച്ചിട്ടുണ്ടെന്നോ? അപ്പൊ ഇവര് ശരിക്കും സ്ട്രോങ് തന്നെയാ. ഏ, നമുക്ക് വേറെ റീജന്റ് കൂടെ കളിക്കാം. നമ്മൾ നല്ല സ്ട്രോങ് ആണ്, ഒരിക്കലും നമ്മൾ പേടിക്കരുത്. നീ പറയുന്ന സത്യാണോ? ആര് വന്നാലും ശരി, ഏറ്റുമുട്ടുക തന്നെ വേണം. നിങ്ങൾ ജിജിഒ നാഷണൽ ടൂർണമെന്റിന്റെ റീജിയണൽ ലെവലിലേക്ക് എത്തിച്ചേരുകയാണ്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് നിങ്ങളുടെ മാച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. Today's the day, so stand up and shout. GGO, you've got to play to win. GGO, let the games begin.